ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസ് ദേവസ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയുടെ ദേശീയ സ്തംഭവും ദുബായിയുടെ അഭിമാനവും ലോകത്തെ ഏക സെവൻ സ്റ്റാർ ഹോട്ടലുമായ ബുർജ് അൽ അറബിൻ്റെ മുന്നിലാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഈ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാനും അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കാനായിട്ടൊക്കെ എത്താറുള്ളതും. ഇതൊരു പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ദുബായിയുടെ ടൂറിസത്തിൻ്റെ ഒരു ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഈ മേഖലയിൽ നമുക്ക് ഈ ഇതിൻ്റെ കാഴ്ചകളിലേക്ക്. ഇതിപ്പം നമ്മളീ കാണുന്ന അത്ര അടുത്തല്ല. ഇതിപ്പോൾ ഇവിടുന്ന് കടലിനകത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കുറച്ചങ്ങോട്ട് എന്താണ് ഒരു 1.5-2 കിലോമീറ്ററിനകത്തോളം അങ്ങോട്ട് പോകണം. കടലിനകത്ത് തന്നെയാണ് ഹോട്ടലിൻ്റെ. ഈ തൊട്ടടുത്ത് ഇത് കാണുന്നത് ഇത് വയൽവാടി വാട്ടർ തീം പാർക്കാണ്. വാട്ടർ പാർക്ക് ദുബായ് വയൽവാടി. ഇതൊരു വലിയതാണ്, അമ്പലത്തോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഒന്ന് പോകണം. ഇത് അൽ നഫ്സീം ഹോട്ടൽ. ഈ ഹോട്ടൽ ഇവിടെ ഇല്ലായിരുന്നു. ഇതൊരു 2 വർഷത്തോളം ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട്. അതെ, അതിനൊന്നും ഇങ്ങനെ ഒരു ബിൽഡിങ്ങേ ഇവിടെ ഇല്ലായിരുന്നു. പണിത് ഇതെല്ലാം കൂടെ ഓപ്പണായിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. അപ്പം അടിപൊളിയല്ലേ നമ്മുടെ ലോകത്തെ ഏക സെവൻ സ്റ്റാർ ഹോട്ടൽ. ദുബായിയുടെ അഭിമാനമാണ് ഈ. ഇവിടെ എല്ലാം സെക്യൂരിറ്റി നല്ല 2 ഇത് കടന്നു. ഇത് മറ്റേ നമ്മുടെ റോഡ് ബീച്ച് റോഡാണിത്. അപ്പം ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ പുറകിൽ കടലാണ്. കടലാണല്ലോ ഇത് സംഭവം. അത് അങ്ങനെ ഫുൾ കടലാണ് ഇവിടുന്ന്. ഇതെന്താ പറയുക, ഞാൻ പറഞ്ഞു പോയി ആ വരുന്ന അവിടുന്ന് ഇത് ബീച്ച് റോഡ്, ഈ ഒറ്റ റോഡാണ്. ഇപ്പം പൊതുവേ തിരക്ക് കുറവാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഒരു നോമ്പ് മാസമല്ലേ, പുണ്യമാസം ആയതുകൊണ്ട് ശകലം എല്ലാം ഒന്നൊരു വളരെ ശാന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വെയിലൊക്കെ കൂടി വരുന്നു. ചൂട് കൂടിയാൽ അത് അതിൻ്റേതായ ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ നിൽക്കാൻ മേല. കണ്ണൊക്കെ തുറന്നു പിടിക്കാൻ വലിയ പാടാണ് ഗ്ലാസ്സില്ലാതെ. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ വരും. ഈ മുകളിൽ കാണുന്നതെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ മണ്ണിട്ട് പൊക്കിയതാണ്. മണ്ണ് മണലിട്ട് പൊക്കി അങ്ങനെ പണിതാണ്. നിരന്ന് കിടന്ന സ്ഥലം തന്നെ ഏകദേശം 2 വർഷമായിട്ടുള്ള ഇവിടെ. നമ്പർ ബസ് അതിലാണ് ഞാൻ സ്ഥിരം യാത്ര. സൂക്ക് മദീനത്താണ് നാം മുമ്പ് കാണുന്ന ആ കെട്ടിടം. സൂക്ക് മദീനത്ത്, അതിനുള്ളിൽ നിരവധി ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ, പിന്നെന്താ പറയുക, ഒരുപാട് ജ്വല്ലറികളാണ് അധികം എന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുന്നതല്ല, ആണ്. ഞാൻ അതിനുള്ളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ചെറിയ ചെറിയ സോണി ഷോപ്പുകളും ജ്വല്ലറികളുമാണ് അധികം. ഇത് അൽ നസീം ഹോട്ടൽ. അപ്പുറത്ത് ആ കാണുന്നത് മീനസലാം ഹോട്ടൽ. എല്ലാം 100 കണക്കിന് മുറികളുള്ള ഹോട്ടലുകളാണ്. ഇത് സൂഖ് മദീനത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടാണ് ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അൽ നസീം ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഈ ഇതാണ് ഫ്രണ്ടിലേക്ക്, അത് മീനസലാമിൻ്റെ ഫ്രണ്ടും അതാണ്. സൂഖ് മദീനത്തിൻ്റെ മാത്രം ബാക്കുമായിട്ട് ഇവിടെ വേൾഡ് സബ്മിറ്റുള്ള ലോകോത്തര കോൺഫറൻസുകൾ മിക്കപ്പോഴും ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട്,
നടക്കും. ഒരുപാട് ഫാഷൻ ഡിസൈനർമാർ വരിക, ഫാഷൻ ഷോകൾ നടത്തുക. ഞങ്ങളുടെ കമ്പനി ഫാഷൻ ഷോ നടത്താറുണ്ട് വർഷത്തിൽ രണ്ടും മൂന്നും ഒക്കെ. ഡിസൈനിങ് സംബന്ധമായ പരിപാടിയിലാണ് നമ്മളും അത്. അതൊക്കെ നമുക്ക് പുറകെ ഞാനതിലേക്ക് വരുന്നുണ്ട്. ഒരു ടാക്സിക്കാറിൻ്റെ കളർ താഴെ കണ്ടോ, ഒരു 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 ചന്ദന കളറെന്ന് നമ്മൾ പറയുന്നില്ലേ, അതിൻ്റെ മുകളിൽ ചുവപ്പ്. ഈ ചുവപ്പ് മാറിയിട്ട് പച്ചയുണ്ട്, നീലയുണ്ട്, ഓറഞ്ചുണ്ട്, മഞ്ഞയുണ്ട്. ഇതെല്ലാം ദുബായ് ആർ ടി ഐയുടെ കീഴിലാണ്. ഇതാണ് ദുബായ് ടാക്സി. ലംബോർജിനിയുടെ ഒരു കാർ ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. ഇന്നലെ വരെ ഇവിടെ മഞ്ഞായിരുന്നു. ഞാനതിൻ്റെ ഇതെല്ലാം ഇന്നലെ ഇതെല്ലാം നടന്നപ്പോൾ ഞാൻ എടുത്തത് ഉണ്ട്. ഇന്നത് മാറ്റി കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ കാവാടം കണ്ടോ. ഇവിടെ വൈകിട്ട് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഇപ്പോൾ ഈദല്ലേ, റംസാൻ നോമ്പ് നടക്കുന്നതുകൊണ്ട് വളരെ ക്വയറ്റാണ് ഈ ഏരിയകൾ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ ഈദ് ഇഫ്താർ പാർട്ടികളുണ്ട്, പാർട്ടി നടത്തുന്നുണ്ട് ഈ 30 ദിവസവും. അതിലേക്ക് ഇവിടെ ആ സമയത്തേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നവർ വലിയ വലിയ ആളുകൾ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും. അന്നേരം ഇവിടെ മുഴുവൻ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈദ് സമയമായതുകൊണ്ട് കണ്ടോ ലംബോർജിനി. അല്ല ഇതൊക്കെ എന്ത് വിലയോ, കോടികളൊന്നല്ല എന്ന് പറയുന്നത്. കോടികൾ ഇതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ബാൽറൂമുകൾ, ഒരുപാട് ബാൽറൂമുകളുണ്ട്, കോൺഫറൻസ് നടക്കലും കാര്യങ്ങളും. ഇത് ഭയങ്കര വലിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക, ഈവൻറ്റുകൾ മിക്കപ്പോഴും ഒരു വർഷം എത്ര ഈവൻറ്റുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. അന്നേരം ഇവിടെ എന്തെങ്കിലും അതിൻ്റെതായ നിർമ്മാണവും കാര്യങ്ങളും ഒക്കെ വെക്കും. കാര്യങ്ങൾ ഇതുകൊണ്ട് ആ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നത് സാധനം ഡെലിവറി കൊടുക്കാനുള്ള പോണം. അതാണ് ഡെലിവറി മെയിൻ ഗേറ്റ്. അതിലെ അവിടെ വണ്ടികളുടെ ഡ്രൈവറുടെ ഇതും പത്ത നമ്മളിവിടെ ഐ ഡി എന്ന് പറയും, എമിറേറ്റ്സ് ഐ ഡി, അതുമൊക്കെ കൊടുത്തിട്ട് വേണം അവിടെ അകത്ത് കയറാം. എന്നിട്ട് പിന്നെ കയറി ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട്, ഡെലിവറി ഡ്രൈവർ ബോയ്, ഡെലിവറി ബോയും എല്ലാം ഡ്രൈവർ തന്നെയാണ്. ആ സമയത്തിനുള്ളിൽ അത് കൊടുത്ത് അടുത്തടുത്ത് എത്തിച്ചിരിക്കണം. എന്തുകൊണ്ട് ഇതൊരു വാട്ടർ കനാലേ. ഇതിലൂടെ ബോട്ട് സർവീസ് ഉണ്ട്, ആൾക്കാർ കയറ്റി പോകുന്നതിൻ്റെയൊക്കെ ഞാൻ അപ്പുറത്ത് കാണിച്ചിരുന്നു. അതിൻ്റെ എൻട്രൻസിൽ അതൊക്കെ ഉണ്ട്. അത് ഇതിപ്പോൾ ഞാനെന്ന് ഇതുവഴിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ മദീനത്ത് അറീന, പിന്നെന്താ കോൺഫറൻസ് ഹാള് ഫോർ ഐസ്ലാൻഡ്. ഇവിടെ ഈ വിവാഹ ശേഷം ഒരുപാട് പേര് ഇവിടെ യൂറോപ്യൻസിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യും, ഫാഷൻ ഷോ ഒക്കെ അങ്ങനെയുള്ളവർ ചെയ്തെന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാണോ അത് വരന്മാർ. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല. ഞാൻ പെട്ടെന്ന് കൂടുതലും കണ്ടേക്കുന്നത് വധു ഫോട്ടോഗ്രാഫറുമായിട്ട് അവർക്ക് ഒക്കെ ആയിട്ട് വന്ന് കൂടുതലും ചെയ്യുന്ന വരനോടുള്ള ഇത് ഒത്തിരി. അങ്ങനെ മീനുണ്ട് കേട്ടോ, നോക്കാം. പിന്നെന്താ, ആ മീനസലാം ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ഇവിടെ ഈ കോൺഫറൻസിനൊക്കെ വരുമ്പോൾ നല്ല എന്താ പറയുക, ഈ മുറികൾ മുഴുവൻ ബുക്ക് ചെയ്യപ്പെടും. അത് ചെയ്യുന്നത് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ വലിയ വലിയ ആൾക്കാരും ഒക്കെ ആയിരിക്കും. നമ്മൾ പലരെയും കാണുന്നുണ്ട്, ഇത് ആരാന്നൊന്നും നമുക്കറിഞ്ഞുകൂടാല്ലോ, നമ്മൾ ആരെയും കണ്ടിട്ടില്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊരു പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഇന്ത്യക്കാർ കൂടുതൽ ഇവിടെ വരുന്നതിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ അത്ര അങ്ങോട്ട് പോരാ എന്നാണ്. ഇവിടെ എത്തിപ്പെടുന്നില്ല അതിൻ്റെ കാരണം. ഇനി എത്തിപ്പെടുന്ന ആൾക്കാർ പോലും ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഞാൻ ആ ബുർജ് ഖലീഫയുടെ അല്ല സോറി ബുർജ് അറബിൻ്റെ മുന്നിൽ നിന്ന് ഞാനിപ്പം ഇത് ഫോട്ടോ എടുത്ത് അത്ര അടുത്ത് പോകൽ അത്ര
ആരെ കൊണ്ടും അധികം അങ്ങനെ എത്തിപ്പെടാൻ പറ്റാറില്ല പലപ്പോഴും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ ഓക്കെ, അവർക്ക് പറ്റും. മൂന്നും നാലും അഞ്ചും ഒരാഴ്ചയും മാസങ്ങളൊക്കെ താമസിക്കുന്നവരുണ്ട് കാശുകാർ. അല്ലാതെ വരുന്ന ഈ ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കൂടെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ടൂർ പാക്കേജൊക്കെ ആയിട്ട് അവരെ കൊണ്ടൊന്നും അങ്ങനെ അങ്ങോട്ട് പോകാനോ വഴികളോ, ഒന്നാമത് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ഇറങ്ങിപ്പോകാനോ അല്ല ഇത് എങ്ങോട്ടാണ് എത്തിപ്പെടുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ ഇതിനകത്ത് ഒന്ന് ആദ്യം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 11 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെയുണ്ട്. ആദ്യമൊക്കെ എന്ത് പാടായിരുന്നു ഇതിൻ്റെ ഒന്ന് ശരിക്കും ആ കടയിൽ നിന്ന് പുറത്തോട്ടുള്ള ആ വഴി മാത്രം, നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ പുറത്തേക്കുള്ള ആ വഴി അത് മാത്രമാണെന്ന് എങ്ങനെയല്ലോ ഒന്ന് മനസ്സിലാക്കിയെടുത്ത്. പിന്നെ ഇങ്ങനെ കുറച്ചെ കുറച്ച് അതിലേലൊക്കെ ഇങ്ങനെ പോയി വന്നും ഇതാണ് ഇവിടെ. ഇതിപ്പോൾ പോലീസിൻ്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോൾ ഇവിടെ ഭയങ്കര ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴേ കാണുന്നത് കോൺഫറൻസ് ഹാളുകളാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ അവിടെയാണ്, അത് മെയിൻ റോഡാണ്. നമുക്ക് അവിടേക്ക് വരും ദിവസങ്ങളിൽ അവിടേക്കൊക്കെ പോകാം. ഇതിനകത്തൂടെ ബോട്ട് സർവീസ് ഉണ്ട്, ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ ഇത് മൊത്തം കറങ്ങും. നല്ല ചാർജാണേ, കാശുള്ളവർ ചിലവാക്കാനും സന്തോഷിക്കാനുമായിട്ടല്ലേ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ആൻഡ് പി ആൻഡ് ബി ബിയർ പാർലറാണ്. ഇങ്ങനെ ഈ പുറത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ എല്ലാവരും ബിയറൊക്കെ നുണഞ്ഞ് ഇരുന്ന് കാര്യങ്ങൾ ബിസിനസ് സാധിക്കും. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നൊക്കെ നമുക്ക് കാണാം. അത് വൈകിട്ട്. പിന്നെ ഇപ്പം ഇവിടെ നല്ല ഏകദേശം നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെയിലാണ്. ഇതിനകത്ത് നല്ല മുഴുത്ത മീൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ ജിമ്മ്, ഭയങ്കര ജിമ്മാണ്. അത് ഈ മേളത്തെ ഇതിക്കൂടെ പോകുമ്പോൾ കാണാം. അതും നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ഇതിപ്പോൾ വെള്ളത്തിലോട്ട് കാണിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ ഇത് കാണും. അതുകൊണ്ട് മീനെ കാണാൻ, മീൻ പോകുന്നുണ്ട് എനിക്ക് കാണാം. എല്ലാം നല്ല ഇതുണ്ട് പറഞ്ഞു. കാണാവോ ഒന്നും അറിയത്തില്ല. കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം മീനുകളൊന്നും കാണാനില്ല. കുഞ്ഞുങ്ങൾ ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ അത് ഇതിൻ്റെ ഈ നിഴലുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തില്ല. അതുകൊണ്ട് അതിങ്ങനെ അതാണ് ആ വണ്ടികൾ അങ്ങനെ പോകും. മറ്റേ അതിനകത്ത് അതുവഴി കയറി ഇങ്ങനെ വരും. ഞാൻ അതൊക്കെ പിന്നീട് നടന്ന് വിശാലമായിട്ട് കാണിക്കാം. ഇത് ഇതെല്ലാം കണ്ട പൗരാണിക രീതിയിലുള്ള നിർമ്മാണങ്ങളും കാര്യങ്ങളും. ഈ ടോപ്പ് ഇത് പനയോലയുടെ മറ്റേ തണ്ടില്ലേ, നമ്മുടെ തെങ്ങിൻ്റെ നടുക്കത്തെ അതാണ് എന്ന് പറഞ്ഞാൽ പനയോലയുടെ തണ്ടുകൊണ്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഇങ്ങനെ ആട്ടോ, ഈ ഇത് 18 മൊത്തം ഈ സൂക്ക് മുഴുവൻ ഇത് ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് ബാക്കി സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി മേളിൽ കയറി പോകണം. ഞാൻ എന്തായാലും കൂടുതൽ കാഴ്ചകൾ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായും ഇവിടെ ജുമേര സന്ദർശിക്കുക. മദീനത്ത് ജുമേര, സൂക്ക് മദീനത്ത് ജുമേര, ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാഴ്ചകൾ നേരിട്ട് കാണുന്നത് അത്ര മനോഹരമായ കാഴ്ചകളുണ്ട്. വീണ്ടും കൂടുതൽ വീഡിയോകളുമായിട്ട് കാണുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ ജോസ് ദേവസ്വം.